ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചിക്കൻ 65 റെസിപ്പി ആയിട്ടാണ്. ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇത് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഉണ്ടാക്കിയാൽ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം. ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് കുറച്ച് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി എടുത്താൽ മതിയാവും. നൈസായിട്ടുള്ള അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് 1 നാരങ്ങയുടെ നീര്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 കോഴിമുട്ട കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനിൽ എല്ലായിടത്തും മസാല വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും കൂടി കൂടിയിട്ട് അത് 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയി. നിങ്ങൾ ആദ്യം തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഇതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിന് 1 30 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് മറിച്ചിട്ട് 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതോടെ ചിക്കൻ പീസസ് 2 വശവും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം ബാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ പീസസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചറും ഗാർലിക്കും കൂടി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാണ്. 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഗാർലിക് പേസ്റ്റാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും മതിയാവും. ഞാനിപ്പോൾ ഇതൊരു കുറച്ച് വറ്റൻമുളക് എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കി കുതിർത്തതിന് ശേഷം വെളുത്തുള്ളിയും കൂടി കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം.
രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിലേക്ക് ആ കോട്ടിങ്ങും നന്നായി കിട്ടുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.